പൊതുസ്ഥലങ്ങളിലെ മരമുറി നിയന്ത്രിക്കാനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും രൂപീകരിക്കപ്പെട്ട മരമുറി കമ്മിറ്റികൾ നിർജ്ജീവമായതായി ആക്ഷേപം. പരിസ്ഥിതി പ്രവർത്തകരെ അടക്കം ഉൾപ്പെടുത്തി സംസ്ഥാനമെങ്ങും ജില്ലാ തലങ്ങളിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികളാണ് കടലാസിൽ മാത്രമായി ഒതുങ്ങിയത്. 2010-ലാണ് സംസ്ഥാനമെങ്ങും ജില്ലാ തലത്തിൽ മരമുറി കമ്മിറ്റികൾ രൂപം കൊള്ളുന്നത്. പുറമ്പോക്കുകളിലെയും വിവിധ സർക്കാർ വകുപ്പുകളുടെ അധീനതയിലുള്ള ഭൂമികളിലെയും മരങ്ങൾ മുറിക്കുന്നതിന് മുൻപ് ഈ കമ്മിറ്റിയുടെ അനുവാദം വാങ്ങേണ്ടിയിരുന്നു. വനം വകുപ്പിന്റെ കീഴിലെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഉദ്യോഗസ്ഥരും പരിസ്ഥിതി പ്രവർത്തകരും ഉൾപ്പെടുന്ന ഒരു സമിതിയായിരുന്നു ഇത്. അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഈ സമിതിയും ചേർന്നാണ് ഒരു സ്ഥലത്തെ മരം മുറിച്ചു മാറ്റേണ്ടതുണ്ടോ എന്ന് അന്തിമമായി തീരുമാനിച്ചിരുന്നത്. പരിസ്ഥിതി പ്രവർത്തകർ അടക്കം ഉൾപ്പെട്ട സമിതിയായതിനാൽ അടിയന്തരമായി മുറിച്ചു നീക്കേണ്ട ആവശ്യമില്ലാത്ത പല മരങ്ങളും സംരക്ഷിക്കപ്പെട്ടു. മരങ്ങൾ മുറിക്കുമ്പോൾ പകരം മരങ്ങൾ നട്ടുവളർത്തണമെന്ന നിർദ്ദേശം നൽകാനും ഈ സമിതിക്ക് അധികാരമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഈ സമിതികൾ പുതുക്കുകയോ യോഗം ചേരുകയോ ചെയ്തിട്ടില്ല. തത്വത്തിൽ പൊതുസ്ഥലങ്ങളിലെ പച്ചപ്പിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കാൻ വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ലെന്ന് സാരം. 1956 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം 1982 വൃക്ഷ സംരക്ഷണ നിയമപ്രകാരം നമുക്ക് ഓരോ ജില്ലകളിലും മരമുറി കമ്മിറ്റികളുണ്ടായിരുന്നു. സോഷ്യൽ ഫോറസ്ട്രിയുടെ അണ്ടറിലായിരുന്നു അത് വന്നത്. മരമുറി കമ്മിറ്റിക്ക് ഏത് മരം മുറിക്കണം മുറിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. കുറച്ചൊക്കെ പരിസ്ഥിതിയെ ഇഷ്ടപ്പെടുന്നവർക്കും സാധാരണക്കാർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. മരം മുറി കമ്മിറ്റി അനാവശ്യമായിട്ട് റോഡ് സൈഡിലെ തണൽ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി, അല്ലെങ്കിൽ അതിനെ തടഞ്ഞ ഒരു കമ്മിറ്റിയായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭരണകൂടങ്ങൾക്ക് ഇത്തരം കമ്മിറ്റികളെ ഭയമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അതിനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റിക്ക് യാതൊരു പവറുമില്ലാതെ, ഇപ്പോൾ കമ്മിറ്റിക്ക് ഒരു പവറുമില്ല, കലക്ടർ അതാത് വർഷങ്ങളിൽ ഓരോരോ ഓർഡർ പുറപ്പെടുവിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും മരം മുറിക്കാം, എവിടെയുള്ള മരങ്ങളും മുറിക്കാം. അത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതിൻ്റെ ഇതിൽ ആണ് അദ്ദേഹം കലക്ടർ ഉത്തരവ് ഇടുന്നത്. അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിക്കാം, അല്ലെങ്കിൽ മുറിച്ചില്ലെങ്കിൽ അപകടം പറ്റുക, ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മരങ്ങളും മുറിക്കും. അതിന് മരം മുറി കമ്മിറ്റിക്ക് യാതൊരു പ്രസക്തിയില്ലാത്ത അവസ്ഥ. ദേശീയപാത വികസനമടക്കം നടപ്പിലാക്കുമ്പോൾ മുറിച്ചു മാറ്റപ്പെടുന്നത് ആയിരക്കണക്കിന് മരങ്ങളാണ്. ഒരു മരം വെട്ടുമ്പോൾ പകരം ഒന്ന് വെച്ചു പിടിപ്പിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയോട് നിഷ്കർഷിക്കാനുള്ള അധികാരമുണ്ടായിരുന്ന ഒരു സമിതിയാണ് ഇല്ലാതായത്. ഇന്ന് സ്വതന്ത്രമായിട്ട് മരം മുറിച്ച് നീക്കാവുന്ന ഒരു രീതിയാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന സ്ഥലത്ത് ഒരു മരം മുറിച്ച് നീക്കുമ്പോൾ ഈ മരമുറി കമ്മിറ്റി കർശനമായും അവരോട് 10 മരങ്ങളെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞിരുന്നു. ഇത് എല്ലാ വകുപ്പിനും ബാധകമായിരുന്നു. ഇത് ബാധകമല്ലാത്ത ഒരു വകുപ്പ് കേരളത്തിലെ PWD നാഷണൽ ഹൈവേയും ഒക്കെ ആയിരുന്നു. അവർക്ക് ഇത്തരം ഒരു നിർദ്ദേശവും ബാധകമല്ല. ഇപ്പോൾ KSTP റോഡ് ഉണ്ടാക്കുന്ന സമയത്തും നാഷണൽ ഹൈവേ വികസിപ്പിക്കുന്ന സമയത്തും ഒട്ടനവധി മരങ്ങളാണ് മുറിച്ച് നീക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ പലതും മുറിച്ച് നീക്കേണ്ടതില്ലായിരുന്നു. മരമുറി കമ്മിറ്റി നിലവിലുണ്ടായിരുന്നെങ്കിൽ അവർ പരിശോധിക്കുകയും മുറിച്ചു മാറ്റപ്പെടേണ്ടതില്ലാതെ മരങ്ങളെ രക്ഷപ്പെടുത്താനും സാധിക്കുമായിരുന്നു. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടത് അനിവാര്യമാണ്. പക്ഷേ അത്തരം മുറിച്ചു മാറ്റലുകൾക്ക് നിയന്ത്രണവും ഉണ്ടാകണം. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തീവ്രത ഏറിയ ഇക്കാലത്ത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.